ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമ്മളൊരു കുട്ടി ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ആ ക്രിസ്മസ് ഗാർലൻഡ്, ആ പച്ച കളർ സാധനം മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം ഒരു വലിയ ചെടിച്ചട്ടി എടുത്തിരിക്കുന്നത്. അതിൽ നിറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഒരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട്, കറക്റ്റ് നടുക്കായിട്ട് ഒരു ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ ഒരു കമ്പെടുത്തിട്ട് ആ ഹോളിൽ കൂടി കുത്തി ആ മണ്ണിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് നടുക്കായിട്ട് വേണം ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാർഡ്ബോർഡിൻ്റെ സൈസ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. ഞാനിവിടെ ഒരു വലിയ ബാസ്ക്കറ്റിൻ്റെ അടപ്പ് വെച്ചിട്ട് ആ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം കേട്ടോ. പിന്നെ കമ്പിൻ്റെ നീളവും, നിങ്ങൾക്ക് എത്ര വലിയ ക്രിസ്മസ് ട്രീ ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള നീളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെയുള്ള സാധനങ്ങൾ എന്തായാലും നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തു നിന്നൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ചെടിച്ചട്ടി, മണ്ണ്, കാർഡ്ബോർഡ്, കമ്പ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് ആ കാർഡ്ബോർഡിലേക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 4 പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഹോളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഹോൾസ് നമുക്ക് ഇട്ടെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കമ്പിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പി വീട്ടിലോ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് കയർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ആദ്യം ഞാൻ കമ്പി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. കമ്പി നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പി ആയിരിക്കണം. അതിത് ഇതുപോലെ ഒന്ന് വളച്ചിട്ട് നമ്മൾ ചെയ്തു വെച്ച ഹോളിലേക്ക് ഇറക്കി ഇതുപോലെ ഒന്ന് വളച്ച് വെക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു വെച്ച എല്ലാ ഹോളിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. പിന്നെ ഈ കമ്പിയുടെ നീളം, നമ്മുടെ കമ്പിൻ്റെ നീളം അനുസരിച്ചിരിക്കണം. കമ്പിൻ്റെ മുകളിൽ വരെ ആ കമ്പി തട്ടണം. ആ ഒരു നീളത്തിന് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് ഈ കമ്പി കിട്ടിയത് നമ്മുടെ ലൈൻമാൻ ചേട്ടന്മാരുണ്ടല്ലോ, അവരെന്തോ വന്നപ്പോഴത്തേക്കും കട്ട് ചെയ്ത് ബാക്കിയൊക്കെ ഇട്ടിട്ട് പോയ കമ്പികളാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ എവിടെയെങ്കിലുമൊക്കെ കാണും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കയറെടുക്കാം. കയർ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കമ്പി ഇതുപോലെ എല്ലാ സ്ഥലത്തും കയറ്റി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ അടുത്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതേ ഹോളിട്ടിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ആ ഹോളിൻ്റെ അടിയിൽ കൂടി കയറ്റിയിട്ട് മടക്കി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചെയ്തു വെച്ച കമ്പികളെല്ലാം കൂടി ഒന്നിച്ച് നമ്മുടെ ആ കമ്പിലേക്ക് പിടിച്ചൊന്ന് കെട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ഒരു കോൺ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തെടുത്തത്. ഇവിടെ ഞാൻ നമ്മുടെ എന്തെങ്കിലും പറയാം, മാസ്കിങ് ടേപ്പ് അല്ലല്ലോ, ഷോ മറന്നുപോയി, ഇൻസുലേഷൻ ടേപ്പ്, ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള കമ്പികൾ നമുക്ക് വേണമെങ്കിൽ താഴേക്ക് മടക്കി വെക്കാം കേട്ടോ. ഞാൻ ഇവിടെ പ്ലെയർ ഉള്ളതുകൊണ്ട് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഒരു നമുക്കൊരു കോൺ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയുടെയൊക്കെ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കമ്പി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പൊച്ചക്കയർ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത് ഏതെങ്കിലും കടയിൽ നിന്നൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന സാധനമാണല്ലോ, കുറച്ച് മതി. അതിൽ നിന്ന് നമ്മുടെ ആ ഒരു കമ്പിനേക്കാളും കുറച്ചും കൂടി നീളത്തിനനുസരിച്ച് എടുത്തിട്ട് ആ ഹോളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആ കാർബോണിൻ്റെ അടിയിൽ വെച്ചിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം മുകളിലേക്കൊന്ന് വലിച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല വലിഞ്ഞ് നിൽക്കണം, ലൂസായിട്ട് കിടക്കരുത്. നല്ലോണം വലിഞ്ഞ് ഇറുക്കി കെട്ടി വെക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു വെച്ച എല്ലാ ഹോൾസിലും ഇതേപോലെ കയർ കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ കയറെല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്. അത് നല്ലോണം വലിച്ച് നമ്മുടെ ആ ഒരു കമ്പിലേക്ക് ചേർത്തൊന്ന് കെട്ടി കൊടുത്തിട്ട് ബാക്കിയുള്ള കയറൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നല്ലോണം വലിഞ്ഞ് നിൽക്കണം, അത് നല്ലോണം ശ്രദ്ധിക്കണേ. നമ്മൾ ഇങ്ങനെ വലിച്ച് കെട്ടുന്ന സമയത്ത് കാർഡ്ബോർഡ് പൊങ്ങിപ്പോവാതിരിക്കാൻ നോക്കുക. കാർഡ്ബോർഡ് നല്ലോണം ചെടിച്ചട്ടിയിലേക്ക് താന്ന് നിൽക്കണം. എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം കാർഡ്ബോർഡിലേക്ക് വെച്ച് കൊടുത്താലും മതി. ഇത് ഇതുപോലെ നല്ലോണം വലിഞ്ഞ് നിൽക്കണം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്രിസ്മസ് ഗാർലൻഡ് ആണ്. ഇതിൻ്റെ പേരെന്താന്ന് ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിലോ ഏതോ ഒരു ഷോർട്സിൽ കമൻ്റ് ഇട്ടിരുന്നു കേട്ടോ. ക്രിസ്മസ് ഗാർലൻഡ് എന്നാ പറയുന്നത്, ഇതിൻ്റെ മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അടിച്ചു നോക്കിയപ്പോൾ ക്രിസ്മസ് ഗാർലൻഡ് എന്നാണ് കണ്ടത് ഗൂഗിളിൽ. അപ്പോൾ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഒരെണ്ണത്തിന് 30 രൂപ എന്തോ 30 or 35 രൂപയാണ് കേട്ടോ ആയത്. ഇത് ഞാൻ ഇതുപോലെ കറക്കി കറക്കി ഫുള്ളായിട്ട് കറക്കി ഒട്ടിച്ചല്ല, ഇങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ ഒരു കമ്പിയുണ്ട്. ഈ ഗാർലൻഡിൽ തന്നെ ഒരു ചെറിയ കമ്പിയുണ്ട്. ആ കമ്പി നമ്മൾ വെച്ച ആ കമ്പിയിലേക്ക് ചുമ്മാ ഇങ്ങനെ വളച്ച് വെച്ച് കൊടുത്താൽ മതി. ഒട്ടിച്ചു വയ്ക്കുകയോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ എന്താ കെട്ടി വയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട. തുടക്കവും അവസാനവും മാത്രം ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ച ആ കമ്പിയിലേക്ക് ഗാർലൻഡിൻ്റെ കമ്പി ചുമ്മാ ഇങ്ങനെ മടക്കി ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് കറക്കി
ഇറക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 7 എണ്ണമെങ്കിലും വേണ്ടി വരും. എന്നാലേ നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ നല്ല ഭംഗിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ചെറുതാണെങ്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ചെറിയ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ, വലുതാണെങ്കിൽ ഒത്തിരി വേണ്ടി വരും. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൂത്രം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 4 എണ്ണത്തിലൊക്കെ നമുക്ക് ഒതുക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളതിൽ കാണിക്കുന്നത് ഫുള്ളായിട്ട് മൊത്തത്തിൽ കറക്കി കറക്കി ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് 7 എണ്ണം വേണ്ടി വന്നു. എന്നാലേ ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഹാങ് ചെയ്യാനും പിന്നെ അതിൻ്റെ മോൾഡ് വെക്കാനുള്ള സ്റ്റാറൊക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിരുന്നു. ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്, റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ പേപ്പർ എടുക്കുകയാണെങ്കിൽ ചെറിയ സ്റ്റാർ ആയിരിക്കും കിട്ടുക, വലിയ സ്റ്റാർ വേണമെങ്കിൽ വലിയ പീസ് പേപ്പർ എടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ന സൈസൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ സൈസൊന്നും നോക്കിയിട്ടല്ല എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഇത് ഇതുപോലെയൊക്കെ മടക്കിയെടുത്തിട്ട് ഒരു കട്ട് കൊടുക്കുക, ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ മടക്കൊക്കെ നല്ലോണം ഒന്ന് മടക്കി ഒന്നുകൂടി ഡിഫൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി സ്റ്റാർ കിട്ടും. ഇത് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മുകളിലായിട്ടൊന്ന് കുത്തിക്കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മുകളിൽ വെക്കാനുള്ള നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഹാങ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ ഹാങ് ചെയ്യുന്ന ആ ബോൾസൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ നിന്നാലേ അത്യാവശ്യം നല്ല പൈസ അതിന് തന്നെയാവും. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കളർ ത്രെഡുകളോ അല്ലെങ്കിൽ ഊളൻ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ച് പോംപോംസ് ഉണ്ടാക്കിയെടുക്കാം. പോംപോംസ് ഉണ്ടാക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് കേട്ടോ. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, ഞാൻ ഇപ്പോൾ അതിൽ കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പോംപോംസ് ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നത്. അതിലേക്ക് ഞാൻ നമ്മുടെ ഫ്ലവർ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന നൈസ് ആയിട്ടുള്ള കമ്പി ഉണ്ടല്ലോ അതിങ്ങനെ കയറ്റി വളച്ച് വെച്ചിട്ടുണ്ട് ഹുക്ക് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈസിയാണ് ഇതിലേക്ക് പെട്ടെന്ന് ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന ബാക്കി ഹാങ്ങിങ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം. ഷോർട്ട് വീഡിയോസ് ആണ് കേട്ടോ, അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതിലിട്ടിരിക്കുന്ന എല്ലാ ഹാങ്ങിങ്സും നമ്മൾ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല കളർഫുള്ളായിട്ടിരിക്കുക എന്നതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പം ഇതുപോലെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളും ചെയ്തു നോക്കൂ കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മുടെ പോംപോംസൊക്കെ ഇട്ടിട്ടുണ്ട്. ആ വലിയ ബോള് ഞാൻ എടുത്തു മാറ്റി കേട്ടോ, ചെറിയ ക്രിസ്മസ് ട്രീ ആണല്ലോ അപ്പോൾ അത് കുറച്ച് വലുതായതുകൊണ്ട് അത്ര ഭംഗി തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ. ഈ പോംപോംസ് വെച്ചത് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചിടാം കേട്ടോ ബോൾസ് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ദേ ഒരു ചെറിയൊരു ഫെയറി ലൈറ്റ്സ് ഉണ്ടായിരുന്നു അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ നമ്മുടെ രാത്രിയിലത്തെ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ക്രിസ്മസ് ഗാർലൻഡ് ഒരു 4 എണ്ണമൊക്കെ വെച്ചിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിതേ ഇങ്ങനെയാണ്. ഞാൻ ഫ്രണ്ടിലും സൈഡിലും മാത്രമാണ് ഗാർലൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്, ബാക്കിൽ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചപ്പോൾ ഫുള്ളായിട്ട് ചെയ്തിരുന്നു, പിന്നെ ഞാൻ അഴിച്ചെടുത്തിട്ട് ഇത് രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഒരു ഐഡിയ തരുന്നു എന്നേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. ബാക്കിലുണ്ടോ ഇല്ലയോ എന്ന് ആരും കാണത്തില്ല, ഫ്രണ്ട് മാത്രമല്ലേ കാണുള്ളൂ. ഫ്രണ്ടിലും സൈഡിലായിട്ട് നമ്മളിങ്ങനെ വളച്ചാണ് ചെയ്തിരിക്കുന്നത്, ബാക്കിൽ കുറച്ച് ഭാഗം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും ഗാർലൻഡ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ചുറ്റും ചെയ്യുന്നതാണ് ഇഷ്ടം, അതല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരു സെൻറ്റർ ഭാഗത്തൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫുള്ളും ചെയ്യണം. അതല്ലെങ്കിൽ കോർണറിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗാർലൻഡ് ഒരു 4 എണ്ണമൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഗാർലൻഡ് ഒരു 4 എണ്ണേ വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഐഡിയ യൂസ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒരു സൈഡിലത്തെ കമ്പി കൂടെ കയറ്റി ചുറ്റി വന്നിട്ട് മറ്റേ സൈഡിലെ കമ്പിയിൽ കൂടെ കയറ്റിയിട്ട് എടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. രണ്ടിനും ഒരേ ഭംഗി തന്നെയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഐഡിയ തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ബൈ.